സാധാരണമായ യൂറിൻ ടെസ്റ്റ് അല്ലെങ്കിൽ മൂത്രപരിശോധനയോ രക്തപരിശോധനയിലൂടെയോ നമുക്ക് കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കണ്ടുപിടിക്കാം. 15 രൂപയുടെ ഈ യൂറിൻ ആൽബുമിൻ, ഇനി അത് വേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഡോക്ടർ ഇപ്പം പറഞ്ഞിരുന്നു നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് അധികവും കാണിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ ഇപ്പം പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ക്ഷീണം പറഞ്ഞു, കിതപ്പ്, പിന്നെ ചില ആൾക്കാർ അരുചിയൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പം ഈ കിതപ്പെന്നും അരുചി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ വൃക്കയുമായിട്ട് എങ്ങനെയാണ് കണക്ട്? അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ നോൺ സ്പെസിഫിക് എന്ന് പറഞ്ഞത്. അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ബന്ധം എന്നൊന്ന് പറയാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കിഡ്നിക്ക് മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഉണ്ട്. അതിൽ രണ്ട് പ്രധാനപ്പെട്ട ഫങ്ഷൻ, ഒന്ന് വേസ്റ്റ് കളയുന്നത് കൂടാതെ നമ്മുടെ ശരീരത്തിനകത്തെ ബ്ലഡ് വോളിയൂം കൂട്ടും. അപ്പം കിഡ്നി ഡാമേജ് വരുമ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളം മുഴുവൻ പുറത്തേക്ക് മൂത്രമായിട്ട് പോകുന്നില്ല, അത് കുറേ ശരീരത്തിനകത്ത് കെട്ടിക്കിടക്കും. അതാണ് നമ്മൾ ദേഹത്ത് കാലിലും മുഖത്തൊക്കെ നീരായിട്ട് കാണുന്നത്. പക്ഷേ ഇതേപോലെ വെള്ളം നെഞ്ചിനകത്തും നമ്മുടെ ലങ്സിനകത്തും കെട്ടിക്കിടക്കും. അപ്പോൾ ഓക്സിജൻ എക്സ്ചേഞ്ച് ചെയ്യേണ്ട സ്ഥലത്ത് അതിന് ഗ്യാപ്പില്ല. നമ്മുടെ ലങ്സിനകത്തൊരു സ്പോഞ്ച് പോലെയാണ്. അപ്പോൾ അത് കുറച്ച് ബ്ലഡൊക്കെ ഉണ്ട്, പിന്നെ ഓക്സിജൻ എക്സ്ചേഞ്ച് ചെയ്യാൻ നമ്മുടെ എയർ പോകുന്നുണ്ട്. പക്ഷേ അവിടെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം കിട്ടത്തില്ല, കിതപ്പ് വരും. അതൊരു റീസൺ. വേറൊരു റീസൺ, നമ്മുടെ ബ്ലഡ് ഹീമോഗ്ലോബിൻ, നമ്മുടെ നോർമൽ ഹീമോഗ്ലോബിൻ ഒരു 13-14 ഗ്രാം വേണം. ഈ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത് മജ്ജയില്ല, ബോൺ മാറോ ഇല്ല, പക്ഷേ അതിന് സിഗ്നൽ വരുന്നത് കിഡ്നിന്നാണ്. അപ്പം കിഡ്നി ഡാമേജ് ആകുമ്പോൾ നമ്മുടെ ബോൺ മാറോയ്ക്ക് ഈ ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ അയണിൻ്റെ ലെവൽ ഓക്കെയാണ്, ബോൺ മാറോ റെഡിയാണ്, പക്ഷേ അതിനോട് പറയുന്നില്ല. ബോൺ മാറോയിൽ ബ്ലഡ് ഉണ്ടാക്കാനായിട്ട് അതിന് സിഗ്നൽ വരുന്നില്ല. അത് കാരണം ഹീമോഗ്ലോബിൻ കുറഞ്ഞു കുറഞ്ഞു വന്നും 10, 9, 7 ഒക്കെ ആവും. ഹീമോഗ്ലോബിൻ കുറയുമ്പോഴും ഈ കിതപ്പ് വരും. ഇത് രണ്ടുമാണ് മെയിൻ റീസൺ. ഒന്നുകിൽ നെഞ്ചിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുക, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറയുക. സോ ഇതും പലപ്പോഴും ഇതാണെന്ന് അറിയുന്നില്ല. ഹാർട്ട് അറ്റാക്കെന്നോ ഹാർട്ട് ഫെയിലിയർന്നോ ന്യൂമോണിയ എന്നോ ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അത് അതിൻ്റെ പുറകെ പോവും, കിഡ്നി ഡാമേജ് ആണെന്ന് അറിയുന്നില്ല. സോ എല്ലാവരും, ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങളുടെ ബൈക്കോ കാറോ വല്ല ഉണ്ടെങ്കിൽ എല്ലാ 6 മാസം അല്ലെങ്കിൽ 5000 കിലോമീറ്റർ കൂടുമ്പോൾ ഒന്ന് സർവീസ് ചെയ്യും. വേറൊരു പ്രോബ്ലം ഇല്ലെങ്കിലും ഒരു പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരവും വർഷത്തിലൊരിക്കലെങ്കിലും ഷുഗർ ചെക്ക് ചെയ്യണം, പ്രഷർ ചെക്ക് ചെയ്യണം, മറ്റേ ഈ നോൺ സ്പെസിഫിക് ആയിട്ട് വരുന്ന അസുഖങ്ങളുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. പ്രത്യേകിച്ച് കിഡ്നി ഡാമേജ്, കാരണം അതിന് സിംറ്റംസ് ഇല്ല. ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ നെഞ്ചുവേദന വരും, നമ്മുടെ ഞരമ്പിനെ ബാധിക്കുവാണെങ്കിൽ വേദനയോ സ്ട്രോക്ക് വരും, കുടലിനെ ബാധിക്കുവാണെങ്കിൽ ഓക്കാനം ഛർദി വയറ്റിളക്കം വരും, ലിവറിനെ ബാധിച്ചാൽ മഞ്ഞപ്പിത്തം വരും. പക്ഷേ കിഡ്നിയെ ബാധിച്ച ഇങ്ങനെ ഇത് ഏതെങ്കിലും ലക്ഷണങ്ങളും ആകാം. സോ നമ്മൾ ചിലപ്പം വേറെ വഴിയിലായിരിക്കും പോകുന്നത്. അത് മിസ്സാകാതിരിക്കാൻ വേണ്ടി ഒരു പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെയ്യണം. ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷക ചേരുന്നു. അനിത, കേൾക്കാമോ? ഞാനൊരു 15 വർഷത്തോളം ഷുഗർ പേഷ്യന്റ് ആണ്. അത് ടെൻഗ്ലിൻ M500 ഗുളിക കഴിക്കുന്നുണ്ട്, ബയോട്ടർ CV കഴിക്കുന്നുണ്ട്, ബിസ്വർ XT കഴിക്കുന്നുണ്ട്, പിന്നെ ഗ്ലൈനസ് MF കഴിക്കുന്നുണ്ട്. കഴിഞ്ഞ സമയത്ത് 3 നേരം കഴിക്കുന്നുണ്ട് ഓരോന്ന്. ഇപ്പൊ ഇടയ്ക്ക് ഒരു ക്ഷീണം തളർച്ചയൊക്കെ തോന്നുന്നുണ്ട്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന് രണ്ട് കാര്യം അറിയേണ്ടത്, ഷുഗറും പ്രഷറും വന്നാൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും. അപൂർവം ചിലരിൽ മാത്രമേ ഇത് നിർത്താൻ സാധിക്കുകയുള്ളൂ, മിക്കവരും ലൈഫ് ലോങ് നമ്മുടെ കൂടപ്പിറപ്പിനെ പോലെ തന്നെ കൊണ്ടുപോകേണ്ടി വരും. ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഹാർട്ടിൻ്റെയും കിഡ്നിയുടെ ഒക്കെ മരുന്നുകൾ ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. അതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ ബിസ്ഫർ XT, അതൊരു അയൺ സപ്ലിമെൻറ്റാണ്. മിക്കവാറും നിങ്ങളുടെ ഹീമോഗ്ലോബിൻ കുറവായതുകൊണ്ടായിരിക്കും ഡോക്ടർ ആ മരുന്ന് തന്നിരിക്കുന്നത്. സോ അതെന്തുകൊണ്ട് കുറഞ്ഞു? പല കാരണങ്ങളാകാം, കിഡ്നി ഡാമേജും ആകാം. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഷുഗർ ഇത്രയും വർഷം ഉള്ളതുകൊണ്ട് ഒരു നെഫ്രോളജിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ ഫിസിഷ്യനെ കണ്ടിട്ട് നിങ്ങളുടെ യൂറിനും യൂറിനിൽ പ്രോട്ടീൻ ലീക്ക് ഉണ്ടോയെന്ന് നോക്കണം. അതുപോലെ ബ്ലഡിൽ ക്രിയാറ്റിൻ്റെ ലെവൽ നോക്കണം. ഇതൊക്കെ നോർമൽ ആണെങ്കിൽ പേടിക്കണ്ട, ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നീട് ചെക്ക് ചെയ്താൽ മതി. പക്ഷേ എന്തെങ്കിലും അബ്നോർമൽ ആണെങ്കിൽ ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാം. കാരണം ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലക്ഷണങ്ങളൊന്നുമില്ല, വളരെ സ്ലോ ആയിട്ട് പ്രോഗ്രസ് ചെയ്യാം. മാസങ്ങളും വർഷങ്ങളും എടുത്ത് പ്രോഗ്രസ് ചെയ്യുമ്പം നമ്മുടെ ബോഡി അതായിട്ട് അഡാപ്റ്റഡ് ആയി പോകും. സോ ലക്ഷണങ്ങളില്ലെങ്കിലും വളരെ സ്ട്രെനുവസ് ആയിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ പ്രശ്നം വരുള്ളൂ. സാധാരണ ആക്ടിവിറ്റീസ് നമ്മുടെ ബോഡി അതിനോട് യൂസ്ഡ് ആയി കഴിഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ അറിയാതെ പോകുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറിനെ കണ്ടിട്ട് ഒരു യൂറിൻ ടെസ്റ്റും ഒരു ക്രിയാറ്റിൻ ടെസ്റ്റും ചെയ്യണം. ഹീമോഗ്ലോബിൻ കുറവായിരിക്കും, അതുകൊണ്ടാണ് അയൺ സപ്ലിമെൻറ്റ്സ് തരുന്നത്. അത് നോക്കിയാൽ പിന്നെ ഷുഗറും പ്രഷറൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോയാൽ വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും.
അനിത വ്യക്തമായെന്ന് കരുതുന്നു. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഇപ്പം നമ്മൾ സംസാരിച്ചതുപോലെ ഒരു സാധാരണമായ യൂറിൻ ടെസ്റ്റ് അല്ലെങ്കിൽ മൂത്രപരിശോധനയോ രക്തപരിശോധനയിലൂടെയോ നമുക്ക് കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം? കണ്ടുപിടിക്കാം, തീർച്ചയായിട്ടും കണ്ടുപിടിക്കാം. അല്ലാതെ വലിയ സ്കാൻ പോലത്തെ കാര്യത്തിലേക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കിഡ്നി ഫെയിലിയർ സ്കാൻ വെച്ച് സാധാരണഗതിയിൽ അഡ്വാൻസ് സ്റ്റേജ് അല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതേസമയത്ത് ഒരു 15 രൂപയുടെ ഈ യൂറിൻ ആൽബുമിൻ, ഇനി അത് വേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ടെസ്റ്റ് ട്യൂബിനകത്ത് മൂത്രം എടുത്തിട്ട് ഒന്ന് ചൂടാക്കിയാൽ മതി. അത് വെള്ള കളറായിട്ട് ക്ലംപ് ചെയ്യുവാണെങ്കിൽ ആൽബുമിനുണ്ട്, ഇല്ലെങ്കിൽ ആൽബുമിനില്ല. സോ വീട്ടിൽ നിന്ന് തന്നെ പലർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ്, ലാബിൽ പോലും പോകാൻ ആവശ്യമില്ല. പക്ഷെ ഞാനത് റെക്കമെൻഡ് ചെയ്യത്തില്ല, കാരണം ചൂടെടുക്കുമ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ഒരു ലാബിൽ പോയി 15 രൂപ 20 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ്, എല്ലാ ലാബിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് തീർച്ചയായിട്ടും ചെയ്യണം. 2 മിനിറ്റ് പോലും എടുക്കുക ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട്.